ഒരു മരത്തിൽ രണ്ടുപേരെയും തറക്കും എന്നിട്ട് ആ മരത്തോട് കൂടി ഈ രണ്ട് മഹാന്മാരായ സ്വഹാബിമാരെ ഈ ഇവരുടെ ഈ മഹ്ദി വന്നാൽ മുഹമ്മദ് ബിനുൽ ഹസനുൽ അസ്കരി വന്നാൽ കത്തിക്കുമെന്നാണ് ഷിയാക്കൾ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് പ്രിയമുള്ള സഹോദരങ്ങളെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ പുതിയ ഫലസ്തീൻ പശ്ചാത്തലത്തിൽ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട വിഷയം അത് ചോദിക്കാനൊരു കാരണവും കൂടിയുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പല നിലക്കുള്ള മെസ്സേജുകളും ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട് പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ലോകത്തിൻ്റെ പ്രതീക്ഷ ഇമാം മഹ്ദിയിലാണ് ഫലസ്തീൻ കുട്ടികൾ പോലും ഇമാം മഹ്ദിക്ക് സ്വാഗതമോദിക്കൊണ്ട് ഗാനമാലപിക്കുന്നു ലോകം കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സലാം യാ മഹ്ദി എന്ന ഗാനവും അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകളുമൊക്കെ പലരും അറിഞ്ഞും അറിയാതെയുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഗാനങ്ങൾ ഇത് സത്യത്തിൽ ഷിയാക്കളുടെ അജണ്ടയാണ് ഇത്തരം സംഗതികളൊക്കെ ഷിയാക്കളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ചെറിയ തോതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെങ്കിലും ഈ വിഷയത്തിൽ അഹ്ലു സുന്നത്തിൻ്റെ നിലപാടെന്താണ് ഇമാം മഹ്ദിയുണ്ടോ അവസാന കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നല്ല മനുഷ്യൻ്റെ നിയോഗമുണ്ടാകുമോ ഉണ്ടെങ്കിൽ അദ്ദേഹം എവിടെ നിന്നാണ് വരുന്നത് അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക പ്രമാണങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് ഷിയാക്കൾ അവർ മഹ്ദിയുടെ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് ഷിയാക്കളും അഹ്ലു സുന്നത്തും തമ്മിൽ വേർപിരിയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇമാം മഹ്ദി അതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു പഠനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഈ ഒരു സംസാരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സഹോദരങ്ങളെ ഇമാം മഹ്ദിയുടെ വിഷയത്തിൽ പല ധാരണകളും ചിന്താഗതികളുമൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് കേരളത്തിൽ ഈ വിഷയത്തിൽ വേണ്ടത്ര ഒരു പഠനം നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ടെങ്കിൽ തന്നെ നിഷേധാത്മകമായ നിലപാടാണ് പല ആളുകളും ഈ വിഷയത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് മഹ്ദി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അവസാന കാലഘട്ടത്തിൽ ഇമാം മഹ്ദി വരും എന്നൊക്കെ പറയുന്നത് അത് ചില കെട്ടുകഥകളാണ് ആരോ പടച്ചുണ്ടാക്കിയ കള്ള ഹദീസുകളാണ് എന്നൊക്കെ നിലക്കുള്ള നിഷേധാത്മക നിലപാട് സ്വീകരിച്ച പലരെയും നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും അക്കൂട്ടത്തിൽ ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട് ഒരു പുസ്തകം മഹ്ദി എന്ന മിഥ്യ എന്നൊരു പുസ്തകം കേരളത്തിൽ മലയാളത്തിലുണ്ട് ആ പുസ്തകത്തിൽ പറയുന്നത് മഹ്ദി എന്നത് ആ ഒരു വിശ്വാസം തന്നെ ആ ഒരു കാഴ്ചപ്പാട് തന്നെ ഒരു മിഥ്യാധാരണയാണ് എന്ന് സമർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേണ്ടത്ര നിലക്ക് ഈ വിഷയത്തിൽ വൈജ്ഞാനികമായ ഇടപെടലുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലക്കുള്ള കൃതികളോ പുസ്തകങ്ങളോ രചിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അറബ് ലോകത്ത് ഈ വിഷയത്തിൽ കൃത്യമായ നിലക്കുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട പല അറബി ഗ്രന്ഥങ്ങളും നമുക്ക് വായിക്കാൻ കഴിയും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇനി സഹോദരങ്ങളെ ഇമാം മഹ്ദിയുടെ വിഷയത്തിൽ മൂന്ന് ചിന്താഗതികളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാമത്തെ ചിന്താഗതി എന്ന് പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ നിലപാടാണ് അതല്ലെങ്കിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസമാണ് അതെന്താണ് അവസാന കാലമാകുമ്പോൾ നല്ല ഒരു മനുഷ്യനെ അന്ത്യദിനത്തിൻ്റെ അടയാളമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും അത് അന്ത്യദിനത്തിൻ്റെ ഒരടയാളമായി ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നു അഹ്ലു സുന്നത്തി വൽ ജമാഅ അത് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നാൽ പിഴച്ച കക്ഷികളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഇമാം മഹ്ദിയുടെ നിയോഗത്തെ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറയുകയും അത് കെട്ടുകഥയാണ് അതിനെ നിഷേധിക്കുകയും ചെയ്യുന്ന പിഴച്ച കക്ഷികളുണ്ട് അതേപോലെ ഒറ്റപ്പെട്ട ചില വ്യക്തികളും ഇങ്ങനെയുള്ള ചില സംഗതികളെ നിഷേധിച്ചിട്ടുണ്ട് ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകളെ നിഷേധിച്ചത് നമുക്ക് കാണാൻ കഴിയും ഇനി മൂന്നാമത്തെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അത് അഹ്ലു സുന്നത്തിൻ്റേതല്ല അഹ്ലു ഷിയയുടേതാണ് അഹ്ലു ഷിയ ഇമാം മഹ്ദി ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു അതല്ലെങ്കിൽ അവർ അംഗീകരിക്കുന്നു എന്നാൽ ആ വിഷയത്തിൽ ധാരാളം അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുകയും ആ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഷിയാക്കളാണ്
അപ്പോൾ ഷിയാക്കളുടെ ഈ വിഷയത്തിലുള്ള വിശ്വാസവും നിലപാടും കൃത്യമായി മനസ്സിലാക്കിയെങ്കിലേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഈ വിഷയത്തിൽ വെച്ചുപുലർത്തുന്ന നിലപാട് എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോഴേക്ക് ചില ആളുകൾ പറയും അത് ഷിയാക്കളുടെ വിശ്വാസമാണ്, ഷിയാക്കളുടെ നിലപാടാണ് എന്നൊക്കെ പറഞ്ഞതിന് തള്ളിക്കളയും. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയാക്കൾ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്, ധാരാളം വിഭാഗങ്ങളുണ്ട്. ആ ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഇസ്നാഅശരിയ എന്ന് പറയുന്ന വിഭാഗം. അവരുടെ വാദം അവസാന കാലഘട്ടത്തിൽ ഇമാമിയങ്ങളിൽ വിശ്വസിക്കുന്ന ഇമാമിയത്താണ് അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദല്ല, മറിച്ച് ഇമാമിയത്തിലാണ്. ഇമാമിയങ്ങളിൽ വിശ്വസിക്കാത്തവർ ഷിയാക്കളാകുകയില്ല, അതല്ലെങ്കിൽ ഇസ്നാഅശരികളാകുകയില്ല എന്നാണ് ഈ വിഭാഗത്തിൻ്റെ തന്നെ വിശ്വാസം. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഷിയാക്കളിലെ ഇസ്നാഅശരിയ എന്ന് പറയുന്ന കക്ഷി, ആ കക്ഷിയുടെ 12-ാമത്തെ ഇമാമായി അവർ പ്രതീക്ഷിക്കുന്ന ഇമാമാണ് ഇമാമുൽ മഹ്ദി അൽ മുൻതളിർ. മനസ്സിലാക്കണം നമ്മൾ. ആ ഇമാമ്, അതല്ലെങ്കിൽ ഇവരുടെ ഈ ഷിയാക്കളുടെ ഇമാം മഹ്ദി, അദ്ദേഹം ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. അയാളുടെ പേരും അയാളുടെ വാപ്പയുടെ പേരും ഉമ്മയുടെ പേരും ഒക്കെ അവർക്കറിയാം. അയാളുടെ പേര് മുഹമ്മദ് എന്നാണ്, വാപ്പയുടെ പേര് അൽ ഹസനുൽ അസ്കരി എന്നാണ്. അൽ ഹസനുൽ അസ്കരി എന്നാണ്. ഉമ്മയുടെ പേരെന്താണ്? നർജസ് എന്നാണ്. ഇറാഖിലെ സാമിറ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, അതല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് അദ്ദേഹം ഹിജറ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഹിജറ 255-ൽ ഈ മുഹമ്മദ് എന്ന് പറയുന്ന 12-ാമത്തെ മുൻതളിറായ പ്രതീക്ഷിക്കുന്ന ഇമാം മഹ്ദി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് 9-ാമത്തെ വയസ്സായപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ അപ്രത്യക്ഷനാക്കുകയാണ്. സുമ്മ മദ്ദല്ലാഹു ഫി ഉംരിഹി വഗയ്യബഹു വഅന്നഹു ഹയ്യുൻ ഗായിബ് എന്നാണ് അവരുടെ വിശ്വാസം. 9-ാമത്തെ വയസ്സിൽ അള്ളാഹു അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുത്ത് അപ്രത്യക്ഷനാക്കി. ഇനി അള്ളാഹുവിൻ്റെ വാഗ്ദത്ത സമയമാകുമ്പോൾ ഈ പ്രതീക്ഷിക്കുന്ന ഇവരുടെ 12-ാമത്തെ ഇമാമ് അതയാൾ നിയോഗിതനാകും എന്നാണ് ഇമാം മഹ്ദിയെ സംബന്ധിച്ച് ഷിയാക്കളുടെ വിശ്വാസം. അവരുടെ മഹ്ദിയാണിത്. ഇനി ഈ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഇവരുടെ ഈ മഹ്ദി വന്നാലോ, ഇയാൾ ആദ്യം പോകുന്നത്, ശരിക്കും മനസ്സിലാക്കണം നമ്മൾ, ആദ്യം പോകുന്നത് മദീനയിലേക്കായിരിക്കും. എന്തിനാണ് മദീനയിലേക്ക് പോകുന്നത്? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുകൾക്ക് അരികിൽ മറമാടപ്പെട്ട് കഴിഞ്ഞ ഈ ഉമ്മത്തിലെ നമ്മളേറെ ആദരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, അതേപോലെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ട് പേരുടെയും ഖബറുകൾ ഇമാം മഹ്ദി മാന്തും. എന്നിട്ട് അവരുടെ മയ്യത്തുകളെ പുറത്തെടുക്കും, അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ആ മയ്യത്തുകൾക്ക് ജീവൻ നൽകും. എന്നിട്ട് ജനമധ്യത്തിൽ വെച്ച് അവരെ രണ്ടുപേരെയും വിചാരണയ്ക്ക് വിധേയമാക്കും. തുടർന്ന് ശിക്ഷാ നടപടിയും നടപ്പിലാക്കും. എന്തായിരിക്കും ശിക്ഷാ നടപടി? ഒരു മരത്തിൽ രണ്ടുപേരെയും തറക്കും. എന്നിട്ട് ആ മരത്തോടുകൂടി ഈ രണ്ട് മഹാന്മാരായ സ്വഹാബിമാരെ, ഈ ഇവരുടെ ഈ മഹ്ദി വന്നാൽ, മുഹമ്മദ് ബിൻ ഹസനുൽ അസ്കരി വന്നാൽ കത്തിക്കുമെന്നാണ് ഷിയാക്കൾ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ മഹ്ദിക്ക് വേണ്ടി പാട്ടുപാടുന്ന സലാം യാ മഹ്ദി എന്ന് പറയുന്ന ഗാനമാണ് നമ്മളറിയാതെ പ്രചരിപ്പിക്കുന്നത്, അതിൻ്റെ പ്രചാരകരായി മാറുന്നത്. അപ്പോൾ ഇത്തരം പ്രചാരണങ്ങൾക്കൊക്കെ പിന്നിൽ ഷിയാക്കളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷിയാക്കളുടെ ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൻ്റെ ആകെ തുക നമ്മളെടുത്താൽ ഈ ഇവരുടെയും ഇമാം മഹ്ദി വന്നാൽ ലോകം കുട്ടിച്ചോറാക്കുന്ന ഒരാളായിരിക്കും. എന്തൊക്കെയാണ് അയാൾ ചെയ്യുക? മസ്ജിദുൽ ഹറമിൽ പോകും, എന്നിട്ട് മസ്ജിദുൽ ഹറാം തകർക്കും. അറബികളോട് യുദ്ധം ചെയ്യും അയാൾ വന്നാൽ, പ്രത്യേകിച്ച് ഖുറൈശികളോട്. അതേപോലെ തന്നെ ദീനിൻ്റെ ശരീഅത്തിനെ ഒക്കെ അയാൾ മാറ്റിമറിക്കും. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിമീങ്ങളോടും അതേപോലെ മുസ്ലിമീങ്ങളുടെ പള്ളികളോടും ഒക്കെ ശത്രുത വെച്ച് പുലർത്തുകയും പിന്നെ എന്തോ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടി വരുന്ന ഒരാളായിട്ടാണ് ഷിയാക്കൾ അവതരിപ്പിക്കുന്ന മഹ്ദി. ചുരുക്കി പറഞ്ഞാൽ അയാൾ വന്നാൽ ഭൂമി ആകെ കുഴപ്പത്തിലാക്കുന്ന ഒരാളായിരിക്കും. ഷിയാക്കളുടെ വിശ്വാസത്തിൻ്റെ ആകത്തുക ഇതാണ്. ഇനിയോ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഇത് രണ്ടും വേർതിരിക്കപ്പെടുന്നത്. എന്താണ് അഹ്ലു സുന്നത്തിൻ്റെ നിലപാട്? അഹ്ലു സുന്നത്ത് ഈ വിഷയത്തിൽ മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനമാണുള്ളത്. മധ്യമ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും സ്വഹീഹായി വന്ന സ്ഥിരപ്പെട്ട് വന്ന ഹദീസുകളെ നിഷേധിച്ചിട്ടില്ല. ആ വിഷയത്തിൽ അതിരുവിട്ട് ഗുലുവായി പരിധി വിട്ടുപോയിട്ടുമില്ല. മറിച്ച് എന്താണോ പഠിപ്പിക്കപ്പെട്ടത് ആ പഠിപ്പിക്കപ്പെട്ടിടത്ത് നിലകൊള്ളുകയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ചെയ്തിട്ടുള്ളത്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആകത്തുക ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, മഹ്ദിയുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടെന്താണ്? അന്ത്യനാളിൻ്റെ അടയാളമായി സ്വാലിഹായ ഒരു മനുഷ്യനെ അള്ളാഹു
അയക്കും. ഈസ അലൈഹി സ്വലാമിന്റെ നുസൂൽ ഉണ്ടാകുന്നതുപോലെ ലോകത്ത് കുഴപ്പകാരം കുഴപ്പകാരിയായ അല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്ന ദജ്ജാലിന്റെ നിയോഗം ഉണ്ടാകുന്നതുപോലെ ഇമാം മഹ്ദിയും നിയോഗിക്കപ്പെടും. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, 7 വർഷമോ അതല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 8 വർഷമോ അദ്ദേഹം ഭരിക്കും. ലോകത്ത് അതിക്രമവും അനീതിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും ഇമാം മഹ്ദിയുടെ നിയോഗമുണ്ടാകുക. മാത്രമല്ല അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഭൂമി മുമ്പത്തേതിനേക്കാൾ സസ്യങ്ങൾ മുളപ്പിക്കും, ആകാശം മഴ വർഷിപ്പിച്ചുകൊണ്ടിരിക്കും, സാമ്പത്തികമായ അഭിവൃദ്ധിയുണ്ടാകും. അദ്ദേഹം വന്നാൽ നീതി നടപ്പിലാക്കും. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ സന്താന പരമ്പരയിൽ നിന്നാണ് ഇമാം മഹ്ദി വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് പ്രവാചകന്റെ പേരിനോട് യോജിച്ച നിലക്കുള്ള പേരായിരിക്കും. ഇതൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു. ഇതിനൊക്കെ സ്വഹീഹായ ഹദീസുകളുടെ തെളിവും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഈ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുഹദ്ദിസുകൾ ആരാണ്? ചില്ലറക്കാരല്ല. മനസ്സിലാക്കണം, മഹാനായ ഇബ്നു മാജ, തിർമിദി, അബൂദാവൂദ്, അബൂയഅല, ബസ്സാർ, ഹാക്കിം, തുബറാനി തുടങ്ങിയ പ്രഗത്ഭരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയ ഹദീസുകളാണിത്. ഇനിയോ ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിമാരാണെങ്കിലോ, അവർ ചില്ലറക്കാരല്ല, പ്രഗത്ഭരായ സ്വഹാബിമാരാണ് ഈ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ അങ്ങനെയാണ് നിഷേധിച്ചു തള്ളാനൊന്നും നമുക്ക് സാധ്യമല്ല. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ്, ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ, ത്വൽഹ, അബ്ദുല്ലാ ഇബ്നു മസ്ഊദ്, അബൂ ഹുറൈറ, അനസ് ഇബ്നു മാലിക്, അബൂ സഈദ് അൽ ഖുദരി, ഉമ്മു ഹബീബ, ഉമ്മു സലമ, സൗബാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ 11 പ്രഗത്ഭരായ നമ്മുടെ ഉമ്മമാരടങ്ങുന്ന പ്രഗത്ഭരായ വിജ്ഞാനികളായ ഈ മഹാന്മാരായ സ്വഹാബികളാണ് ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ റിവായത്ത് ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കണം നമ്മൾ ഈ വിഷയത്തിൽ. മഹാന്മാരായ അഹ്ലു സുന്നത്തിന്റെ ഉലമാഉ പറഞ്ഞു, എന്താ പറഞ്ഞതെന്നറിയോ? ദജ്ജാലിന്റെ വരവ്, അതേപോലെ തന്നെ മഹാനായ ഈസ ഇബ്നു മറിയമിന്റെ പുനരാഗമനം, നുസൂല്, അതേപോലെ ഇമാം മഹ്ദിയുടെ വരവ്, ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, ഈ 3 വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ, അത് മുതവാതിറുൽ മഅനവിയാണ്. നമുക്കറിയാം ഹദീസുകൾ പല കാറ്റഗറിയുണ്ട്. ഹദീസിന്റെ കാറ്റഗറിയിൽപ്പെട്ട ഒരു ഹദീസാണ് മുതവാതിർ. മുതവാതിർ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് രേഖപ്പെടുത്തുന്ന മുഹദ്ദിസ് വരെ സംഘം സംഘമായി റിപ്പോർട്ട് ചെയ്ത, ഒരു നിലക്കും തെറ്റുപറ്റാൻ സാധ്യതയില്ലാത്ത ഹദീസുകളുടെ കാറ്റഗറിക്കാണ് മുതവാതിർ എന്ന് പറയുന്നത്. ആ മുതവാതിർ തന്നെ പിന്നെയും രണ്ടായി വിഭജിക്കപ്പെടുന്നുണ്ട്. പണ്ഡിതന്മാർ രണ്ടായി വിഭജിച്ചിട്ടുണ്ട്, മുതവാതിറുൽ മഅനവി, അതേപോലെ തന്നെ മുതവാതിറുൽ ലഫ്ളി. അതിൽ മുതവാതിറുൽ മഅനവിയാണ് ഇമാം മഹ്ദിയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ എന്ന് പറഞ്ഞാൽ, ആ ഹദീസുകൾ, വൽ ഹദീസു യകൂനു മുഖ്തലിഫ ലാകിന്നഹ തത്തഫിഖു അലൽ മഅന, വിവിധ പരമ്പരകളിലൂടെയാണ് ഹദീസുകൾ വന്നിട്ടുള്ളതെങ്കിലും ആശയത്തിൽ ഈ ഹദീസുകളെല്ലാം യോജിച്ചു നിൽക്കുകയാണ്. അതായത് ഒരു മുതവാതിറായ ആശയം ഈ ഹദീസുകൾ കൊണ്ട് കിട്ടും. അതുകൊണ്ട് തെറ്റുപറ്റാൻ സാധ്യതയില്ലാത്ത നിലക്ക് ആശയം സ്ഥിരപ്പെട്ട വിഷയമാണ് ഇമാം മഹ്ദിയുടെ നിയോഗമുണ്ടാകുമെന്ന് പറയുന്നത്. മനസ്സിലാക്കണം നമ്മൾ വ്യക്തമായ നിലയ്ക്ക് ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ നമുക്ക് പരിശോധിക്കാം. ചിലത് നിങ്ങൾ നോക്കൂ. ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് സ്വഹീഹാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു, ലാ തദ്ഹബു ദുനിയ വലാ തൻഖദി ദുനിയ, ഈ ദുനിയാവ് അവസാനിക്കുന്നതല്ല, ഹത്താ യംലികൽ അറബ റജുലു മിൻ അഹ്ലി ബൈത്തി, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്റെ ഈ ഉമ്മത്തിനെ അതല്ലെങ്കിൽ അറബികളെ ഭരിക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുന്നതല്ല. യുവാത്തിഉ ഇസ്മുഹു ഇസ്മി, അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരിനോട് യോജിച്ചതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ നിങ്ങൾ, വളരെ വ്യക്തമാണ്. അപ്പം എന്താണ്, അറബികളെ ഭരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ ഈ ഉമ്മത്തിലേക്ക് നിയോഗിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ആയിരിക്കും. മാത്രമല്ല ഇമാം അഹമ്മദും അബൂദാവൂദും ഇമാം അഹമ്മദും ഹാക്കിമും ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ലാ തഖൂമു സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, ഹത്താ തംലഅ അൽ അർളു ളുൽമൻ വ ജൗറൻ വ ഉദ്വാന, ഭൂമി മുഴുവനും അക്രമവും അനീതിയും അതേപോലെ തന്നെ അതിക്രമങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുന്നതല്ല. അപ്പൊ തന്നെ നമ്മൾ കാണുന്നില്ലേ, ഇനിയും അക്രമങ്ങളും അനീതിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ചില മതവിഭാഗങ്ങളോടും ജനവിഭാഗങ്ങളോടുമൊക്കെ ജനങ്ങൾക്ക് വല്ലാത്ത പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ ആയിരിക്കും. അവരെ ഇല്ലായ്മ ചെയ്യാനും അവരെ നശിപ്പിക്കുവാനുമുള്ള എല്ലാ നിലക്കുള്ള ഭരണകൂട ഭീകരതകളും ലോകത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കും. അതിൻ്റെ
ചില ചിത്രങ്ങളാണല്ലോ, ചില ഉദാഹരണങ്ങൾ മാത്രമാണല്ലോ ഇപ്പോൾ ഫലസ്തീനിൽ നമ്മൾ കാണുന്നത്. അവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. ഹദീസിൽ പറയുന്നത് ഹത്താ തംല അൽ അർളു ളുൽമൻ വജൗറൻ വഅദുവാന, ശത്രുതയും അനീതിയും അതേപോലെ അതിക്രമങ്ങളും ഒക്കെ ഭൂമിയിൽ നിറഞ്ഞു നിർത്തമാടുന്ന ഒരവസ്ഥയുണ്ടാകും. അപ്പോഴോ അങ്ങനെയുള്ള ഒരവസ്ഥയുണ്ടായാൽ സുമ യഖ്റുജു മിൻ അഹ്ലി ബൈത്തി, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരും. ആരാണയാൽ മഞ്ഞം ലഊഹാ ഖിസ്തം വഅദില, ഭൂമി മുഴുവനും നീതിയും അതേപോലെ തന്നെ നന്മയും ആ മനുഷ്യൻ നിറക്കും എന്ന് പറഞ്ഞാൽ പരമാവധി ഭൂമിയിൽ നീതിയോടുകൂടെ അദ്ദേഹം ഭരണം നടത്തും. കമാ മുലിഅത്തു ളുൽമൻ വഅദുവാന, അതിൽ അതിക്രമവും അനീതിയും നിറക്കപ്പെട്ടതുപോലെ അതിനെ നീതിയോടുകൂടെ ഭരണം നടത്തുന്ന ഒരാൾ എൻ്റെ ഉമ്മത്തിൽ വരും. നോക്കൂ, നിങ്ങൾ സ്വഹീഹായ ഹദീസാണ്. ഇനിയും നിങ്ങൾക്ക് കേൾക്കാം. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തുന്നു, അൽ മഹ്ദിയു മിന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മഹ്ദി എന്നിൽ നിന്നായിരിക്കും, എൻ്റെ കുടുംബത്തിൽ നിന്നായിരിക്കും. അജ്ലൽ ജബ്ഹ, അദ്ദേഹത്തിൻ്റെ ശാരീരികമായ വസ്ഫ് എന്താണ്, വിശേഷണം എന്താണ്, വിശാലമായി നെറ്റിത്തടമായിരിക്കും. അക്നൽ അൻഫി, ഐശ്വര്യത്തിൻ്റെ മൂക്കായിരിക്കും. യംല ഉൽ അർള ഖിസ്തം വഅദില, ഭൂമി മുഴുവനും നീതി അദ്ദേഹം നിറക്കുന്നതാണ്. കമാ മുലിഅത്തു ളുൽമൻ വജൗറ, അനീതി നിറക്കപ്പെട്ടതുപോലെ. യംലിക്കു സബ സിനീൻ, ഏഴ് വർഷമാണ് അദ്ദേഹം വന്നാൽ ഭരണം നടത്തുന്നത്. വേറെ റിപ്പോർട്ട് പ്രകാരം 8 എന്നും വന്നിട്ടുണ്ട്. കൃത്യമായ നിലയ്ക്ക് നമുക്ക് കാണാം. ഇനിയും നോക്കൂ, നിങ്ങൾ ഇമാം അബൂദാവൂദ് തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്, അൽ മഹ്ദിയു മിൻ ഇത്രത്തി, മഹ്ദി എന്നിൽപ്പെട്ടതായിരിക്കും. എന്താണ് ഇത്രത്ത് എന്ന് പറഞ്ഞാൽ, കും വലതു വലതു റജുലി മിൻ സുൽബിഹി, എൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടതായിരിക്കും മഹ്ദി. മിൻ വലതി ഫാത്തിമ, ഫാത്തിമയുടെ സന്താന പരമ്പരയിൽ നിന്നാണ് ഇമാം മഹ്ദിയുടെ നിയോഗമുണ്ടാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. കഴിഞ്ഞിട്ടില്ല, ലാ തഖൂമു സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല. ഹത്താ യംലിക അന്നാസു റജുലും മിൻ അഹ്ലി ബൈത്തി, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ജനങ്ങളെ ഭരിക്കുന്നത് വരെ. യുവാത്തിഉ ഇസ്മുഹു ഇസ്മി, അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ പേരിനോട് യോജിച്ചതായിരിക്കും. വസ്മു അബീഹി ഇസ്മ അബി, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് എൻ്റെ പിതാവിനോട് യോജിച്ചതായിരിക്കും എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ പേര്. ഫയം ലഉഹ ഖിസ്തം വഅദില, ഭൂമി മുഴുവനും നീതി അദ്ദേഹം നിറക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഭൂമി ഭരിക്കാനും ഭൂമിയിൽ നീതി നടപ്പിലാക്കാനുമുള്ള എല്ലാ നിലക്കുള്ള പ്രാപ്തിയും പക്വതയും ഒരു രാവുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് അഹ്ലു സുന്നത്ത് ഈ വിഷയത്തിൽ വെച്ച് പുലർത്തുന്ന നിലപാട്. ഷിയാക്കളുടെ നിലപാടിൽ നിന്ന് വളരെ വ്യതിരിക്തമാണ്. ഷിയാക്കളുടെ മഹ്ദി എന്ന് പറയുന്നത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, പ്രതികാരം തീർക്കുന്ന, മഹാന്മാരായ സ്വഹാബിമാരുടെ ഖബറുകൾ പോലും മാന്തുന്ന, ആ നിലക്കുള്ള മസ്ജിദുൽ ഹർബ് തകർക്കുന്ന, പള്ളികൾ തകർക്കുന്ന, അറബികളോട് യുദ്ധം ചെയ്യുന്ന, ഈ നിലക്ക് കുഴപ്പകാരിയായ, അതേപോലെ പ്രതികാരദാഹിയായ ഒരു മനുഷ്യനെ ഇസ്നാഅശരിയ എന്ന് പറയുന്ന വിഭാഗം അവതരിപ്പിക്കുമ്പോൾ അഹ്ലു സുന്നത്ത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച നീതിപൂർവം ഇവിടെ ഭരണം നടത്തുന്ന നല്ലൊരു മനുഷ്യനെക്കുറിച്ചുള്ള ശുഭ പ്രതീക്ഷയാണ് ഹദീസുകളിൽ നമുക്ക് നൽകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇനി അദ്ദേഹം വരുമ്പോൾ ചില അടയാളങ്ങളും ഉണ്ടാവും. അടയാളങ്ങൾ ഏതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തദ്ദഖിറുൽ അർളു മിൻ ബദരിഹ ഷൈഅൻ ഇല്ലാ അഖ്റജതുഹു, ഭൂമി അതിൻ്റെ ഒരു വിത്തും മുളപ്പിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഫലഭൂഷ്ഠമായ നിലയ്ക്ക് ഇവിടെ സസ്യങ്ങൾ വളരും, നന്നായി കൃഷിയുണ്ടാകും. വലസ്സമാഉ മിൻ ഖതരിഹ ഷൈഅൻ ഇല്ലാ സബ്ബഹുല്ലാഹു അലൈഹിം ഇദ്റാറ, ആകാശം അതിൻ്റെ തുള്ളികൾ തടഞ്ഞു വെക്കാത്ത നിലയ്ക്ക് തന്നെ ഭൂമിയിൽ അന്ന് മഹ്ദി ഭരിക്കുമ്പോൾ അവർക്ക് മീതെ സുഭിക്ഷമായ നിലക്ക് നല്ല നിലക്ക് മഴ വർഷിപ്പിക്കും. യസ്കീഹില്ലാഹുൽ ഗൈസ്, അള്ളാഹു എല്ലാ നിലക്കും മഴ കൊണ്ട് നനക്കും, മഴ കൊണ്ട് കുടിപ്പിക്കും. വതുഖ്രിജുൽ അർദു നബാതഹ, ഭൂമി അതിൻ്റെ സസ്യങ്ങളെ സുന്ദരമായ നിലക്ക് മുളപ്പിക്കും. വയുഅ്തിൽ മാല സിഹാഹ, അതേപോലെ സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും. വതക്സുറുൽ മാശിയ, കാര്യസമ്പത്ത് വർദ്ധിക്കും. വതഅളുമുൽ ഉമ്മ, ഉമ്മത്തിൻ്റെ കാര്യം ഒന്നുകൂടെ മഹത്വപൂർണ്ണമാകും. യഈശു സബ്അൻ ഔ സമാനിയ, ഏഴോ എട്ടോ കൊല്ലക്കാലം ഇമാം മഹ്ദി ജീവിക്കും, അതല്ലെങ്കിൽ അദ്ദേഹം ഭരണം നടത്തും. ഇത് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇമാം ദഹബി അതിനോട് യോജിച്ചിട്ടുണ്ട്. ഇമാം അൽബാനി അത് സ്വഹീഹാണെന്ന് വിധി എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅ ഈ വിഷയത്തിൽ വെച്ച് പുലർത്തുന്ന നിലപാട്. ഇനിയും ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളോട് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാണ്. നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പക്ഷേ നമുക്കത് പറയേണ്ടതുണ്ട്. കാരണം മഹ്ദിയെ നിഷേധിക്കുന്ന ആളുകൾ ചില ന്യായവാദങ്ങളൊക്കെ സമർപ്പിക്കാറുണ്ട്. അവർ ചോദിക്കാറുള്ളത്, ഇത്രയും പ്രധാനപ്പെട്ട മുത്തവാത്തുൽ മഅനവി എന്നൊക്കെ പറയുന്ന ഈ സംഗതി എന്തുകൊണ്ടാണ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യാതിരുന്നത്?
എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട ചില കള്ള ഹദീസുകൾ പ്രചരിപ്പിക്കാറുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല കറുത്ത കൊടിയുമായി ബന്ധപ്പെട്ട ചില വിഷയം ഇമാം മഹ്ദിയുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. അത് എത്രത്തോളം സത്യസന്ധമാണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളും നമുക്ക് അടുത്ത എൻ്റെ അവസരത്തിൽ ഞാൻ ചർച്ച ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇൻഷാ അല്ലാ. അതോടൊപ്പം തന്നെ കഥ പറയുന്ന ഫിലസ്തീൻ എന്ന് പറയുന്ന വിഷയം നമ്മൾ മൂന്ന് ഭാഗം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഭാഗം ഉടൻ തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും അവതരിപ്പിക്കാനും ഒക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും ورحمة الله وبركاته.